ജനഹൃദയങ്ങൾ കീഴടക്കിയ ജനകീയ ബദലാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള. വില്യാപ്പള്ളി ബാങ്കിൻ്റെ കാർഷിക സെമിനാറും ഇടപാടുകാരുടെ സംഗമവും മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വില്യാപ്പള്ളി ബാങ്കിൻ്റെ കാർഷിക സെമിനാറും ഇടപാടുകാരുടെ സംഗമവും മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീടില്ലാത്തവനെ വീട് വെക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിക്ക് സഹകരണ മേഖല പിന്തുണയേകി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ സഹകരണ ബാങ്കുകൾ നല്ല രീതിയിൽ ഇടപെടുന്നു. കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതികൾക്ക് വില്യാപ്പള്ളി ബാങ്കിന്റെ കയ്യൊപ്പ് പതിഞ്ഞതായി പ്രസിഡന്റ് പറഞ്ഞു. കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളെ തൻ്റെ തുച്ഛമായ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പൂർണ്ണമായും കൃഷിക്ക് ഉപയോഗിക്കാനും കൃഷിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ആ ഭൂമിക്ക് ആവശ്യമായ വില അവർക്ക് സഹായങ്ങൾ ധനസഹായങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഈ മേഖലയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും ഈ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന. ഒരുപക്ഷെ കേരളത്തിനകത്ത് സ്വന്തമായി ഭൂമി പോലും അവകാശമായി ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഭൂ വിനിയോഗ ബിൽ അല്ലെങ്കിൽ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് എല്ലാ ആളുകൾക്കും സ്വന്തമായി ഭൂമി ഉണ്ടാക്കാൻ ആവശ്യമായ നിയമം വന്നു. അങ്ങനെ തൻ്റെ കൈവശത്തിന് ആർജിച്ച ഭൂമിയെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റേതായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ആ ഭൂമിയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ വളർച്ച. ഒരു ബാങ്ക് സ്വാഭാവികമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ധനം സമാഹരിച്ചുകൊണ്ട് അവർക്ക് അർഹമായ മാന്യമായ പലിശ നൽകിക്കൊണ്ട് ആ പണം ഇല്ലാത്തവൻ്റെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ള വളരെ പരമപ്രധാനമായ ഒരു കർത്തവ്യമാണ് ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലക്ക് ബാങ്കുകൾ പ്രാവർത്തികമാക്കുന്നത്. അതിലേറ്റവും നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖല നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല തന്നെയാണ്. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഒ പി രാജൻ സ്വാഗതവും ബാങ്ക് പ്രസിഡന്റ് കെ എം ബാബു അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി ഷീല റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷകരെ ആദരിക്കൽ കെ കെ ബിജുലയും ജൈവ കർഷകർക്കുള്ള വിത്ത് വിതരണം സഹകരണ സർക്കിൾ ചെയർമാൻ ആയിടത്തിൽ രവീന്ദ്രനും നിർവഹിച്ചു. പലിശരഹിത വായ്പാ പദ്ധതി വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഡയറക്ടർമാർ, വിവിധ രാഷ്ട്രീയ വ്യാപാരി വ്യവസായി സംഘടനകളുടെ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ശേഷം രാജ്യം കടുത്ത ദാരിദ്ര്യം നേരിട്ട കാലഘട്ടത്തിൽ ആണ് ഈ പ്രസ്ഥാനം രൂപപ്പെടുന്നത്. റേഷൻ കടകളിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഇന്നും ഭക്ഷ്യധാന്യങ്ങൾ വെക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ വടകരയിൽ റൂറൽ ബാങ്കൊക്കെ ഇന്നും റേഷൻ കടകൾ പൂട്ടിയിട്ടില്ല. വില്യാപ്പള്ളി ബാങ്കിനും ഒരു കാലഘട്ടത്തിൽ ഒരു പ്രതാപ കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വില്യാപ്പള്ളി ബാങ്ക് ഒരു കുറേ റേഷൻ കടകൾ, അതേപോലെ തുണിഷാപ്പുകൾ, അതേപോലെ വണ്ടികൾ ഒക്കെ ഉള്ള ഒരു സുവർണ കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടം പോലുള്ള ഒരു കാലഘട്ടം ഈ ബാങ്കിനുണ്ടായിരുന്നു. കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളിയും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ അഗ്രികൾച്ചർ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ കൃഷ്ണനുണ്ണി ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.